നമസ്കാരം നേർക്കു നേരത്തിലേക്ക് വീണ്ടും സ്വാഗതം ബംഗളൂരുവിലും നോയിഡയിലും ഒക്കെ ചില്ലൗട്ടും ചിയേഴ്സും ആകാമെങ്കിൽ നമ്മുടെ കേരളത്തിലുമായി കൂടെ മറ്റ് ഐ ടി കേന്ദ്രങ്ങളിലുള്ള ആ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല എന്നത് ഒരു കുറവായി വരുന്നു ആവശ്യമായ പബ്ബില്ല ഇമാതിരി സൗകര്യങ്ങളില്ല എട്ടും പത്തും മണിക്കൂറൊക്കെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി കണ്ണുനട്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് ജോലി വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ ഒരല്പം ഡാൻസൊക്കെ ആകാം ഒരു ഒത്തുചേരലാകാം വേണമെങ്കിൽ മേമ്പൊടിക്ക് വീര്യം കുറഞ്ഞ അല്പം മദ്യമാകാം അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണ് ഇതൊക്കെയാണ് ഐ ടി ഹബുകളിൽ ഒരു പബ് അനുവദിക്കുന്നതിന് അനുകൂലമായി ഉയരുന്ന വാദങ്ങൾ പക്ഷേ സർക്കാർ നയപരമായി അനുകൂലമായ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എതിർവാദങ്ങളും ധാരാളം ഉയർന്നു മദ്യത്തിൻ്റെ ലഭ്യത കൂട്ടും ചെറുപ്പക്കാരെ മദ്യത്തിലേക്ക് ആകർഷിക്കുന്നതാണ് വീരം കുറഞ്ഞ മദ്യമാണ് ആദ്യം മദ്യപാനത്തിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ കേരളത്തിൽ എന്ത് തീരുമാനം വരുമ്പോഴും അനുകൂലവും പ്രതികൂലവുമായ രണ്ട് വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഏതൊരു കാര്യത്തിനും പരിധി വേണം പരിമിതി വേണം അതുകൊണ്ട് ഈ ഒരു ആശയം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുക മാത്രമാണ് നേർക്കുന്നവർ മുൻവിധിയില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ ഫിറോസ് വെറും ഫിറോസ് അല്ല കിടിലും ഫിറോസാണ് ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ എതിരെ മണിക്കൂറുകളോളം യജ്ഞം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് യുവാക്കളുടെ ഒരു പ്രതിനിധിയാണ് രാജേഷ് കേശവ് രാജേഷ് കുറച്ചു കാലം മുമ്പ് വരെ ടെക്നോ പാർക്കിലെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമായിരുന്നു സന്തതിയായിരുന്നു പക്ഷേ അറിയപ്പെടുന്ന ടെലിവിഷൻ അവതാരകനാണ് അപ്പോൾ ഈ രണ്ടുമൂടും നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയാണ് രജീഷ് ജയരാമൻ ടെക്നോ പാർക്കിലെ ജീവനക്കാരുടെ കൂട്ടായ്മയുടെ പ്രതിനിധിയാണ് രചിതാജി ഗവേഷകയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് പ്രതിവാര ടെലിവിഷൻ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഐ ടി കേന്ദ്രങ്ങളിൽ പബ്ബുകളാകാമെന്നുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് പിന്നെ കോവിഡ് കാലമൊക്കെയായി അതേക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി ആവർത്തിച്ചു സർക്കാരിൻ്റെ നയത്തിൽ ഇതുണ്ട് വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് മറ്റ് ഐ കേന്ദ്രങ്ങളിലുള്ള ആ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല എന്നത് ഒരു കുറവായി വരുന്നുണ്ട് അത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില കമ്പനികൾ തയ്യാറായി അതിൻ്റെ പ്രതിനിധികളെ ഈ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ കമ്പനികൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ഇന്ന ഇന്ന കുറവുകൾ ഇവിടെ ഉണ്ട് അത് ഇപ്പറഞ്ഞ കുറവുകളാണ് ആവശ്യമായ പബ്ബില്ല പബ്ബില്ലമാതിരി സൗകര്യങ്ങളില്ല അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ നേരത്തെ ഒരാലോചന നടത്തിയത് പക്ഷേ എല്ലാം അടച്ചിടുന്ന ഘട്ടമാണല്ലോ കോവിഡ് ഉണ്ടാക്കിയത് അതുകൊണ്ട് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളേ കടന്നില്ല എന്ന് ഉള്ളു ഇനി നമ്മൾ തുറന്നു വരുന്നു നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ടെക്നോ പാർക്കിൽ ഒരു പബ്ബ് വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു ആംഗ്യം എന്തായിരിക്കും ടെക്നോപാർക്കിൽ ഒരു പബ്ബ് വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സൂപ്പർ പോസിറ്റീവ് ആയിട്ടുള്ളൊരു തോട്ടാണുള്ളത് കാര്യം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ഐ മീൻ ഉണ്ടായിരുന്ന ടൈമിൽ ആ മാറുന്നതിന് കുറച്ച് മുമ്പുള്ള ടൈമിൽ അവിടെ എൻ്റെ അറിവിൽ അവിടെ ഓൾറെഡി ഒരു ബാർ ഉണ്ടായിരുന്നു അർലിയർ എർലിരോട് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ക്ലബ്ബായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പം വരുന്ന ഇപ്പം നമ്മളെക്കാളും താഴേക്ക് ഒരു ജനറേഷൻ ഇപ്പോഴത്തെ ട്വൻറ്റീസിലുള്ളവർ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവർക്ക് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് വെച്ചാൽ ലോയും ബാക്കിയുള്ള കാര്യങ്ങളും റൂൾസും ഒക്കെ വെച്ച് കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ അതൊക്കെ ഇനി ഇനിയുള്ള ചേഞ്ചെന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ചേഞ്ചസിന് നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താമെന്നല്ലാതെ ബോൾഡായിട്ട് തീരുമാനം എടുത്ത് പോണോന്നുള്ളതാണ് ആ അത്ര തന്നെയുള്ളൂ അങ്ങനെ രാജേഷ് പറയാം രാജേഷ് ടെക്നോപാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയാണ് പക്ഷെ പുറത്ത് കുറച്ച് പേർക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്നുകിൽ നെറ്റ് ജോലിക്കുക അല്ലെങ്കിൽ ഒരു അമ്പരപ്പ് തോന്നുന്നു അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് നമ്മുടെ കൾച്ചറിനോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനൊക്കെ പറ്റിയതല്ല ഇതൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു കർണാടകയിലോ ഇതൊരു മഹാരാഷ്ട്രയിലോ ഇതൊരു ഹൈദരാബാദിലോ അല്ലെങ്കിൽ പല പല സ്ഥലത്തോ ഒക്കെയാണ് അപ്പൊ അവിടെ എല്ലാവർക്കും കൾച്ചറുണ്ട് അവിടെ കൾച്ചറല്ല നല്ലല്ലോ അപ്പൊ അവർ അവരുടെ രീതിയിൽ അത് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ വരുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യൂത്ത് ആയിട്ട് വരുന്നവർ അവർക്ക് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തോട്ടെ അവരുടെ ലിമിറ്റ്സിലോ കാര്യത്തിലോ ആണെങ്കിൽ അവർ വിളിക്കുന്നതല്ല ഇതൊക്കെ വേറെ ലെവലിൽ പോകുന്നതാണ് കാര്യം ടെക്നോ പാർക്കിലേക്ക് ഒരു ഒരു വലിയ സംരംഭകൻ വരുമ്പോൾ അതിന്റെ പലതരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണോ എന്ന് നോക്കുന്നു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇത് നോക്കും വലിയ വലിയ കമ്പനികൾക്ക് ഏറ്റവും പ്രധാനമായി അവർക്ക് ആവശ്യമായ റിസോഴ്സസിനെ കിട്ടും റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പുതിയ യുവാക്കളാണ് പുതിയ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ആൾക്കാരാണ് അവരെ ആകർഷിക്കാൻ പല ഘടകങ്ങളും ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരോ ചെന്നൈയിലോ ഉള്ള അല്ലെങ്കിൽ നോയിഡയിലോ ഉള്ള ഒരു ജീവിതമല്ല കേരളത്തിലേത് അവർക്കപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ കാണും കേരളത്തിൽ വരാനുള്ള ഒരു വിമുഖത കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം അല്ലാതെ കമ്പനി ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാറുണ്ടോ എന്നുള്ള അങ്ങനെ നേരിട്ടുള്ളൊരു ഘടകമല്ല പക്ഷേ പരോക്ഷമായി അതൊരു ഫാക്ടറാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ പോകാൻ താല്പര്യപ്പെടുന്നവരാണ് കാരണം അവർക്ക് അവിടെ കിട്ടുന്ന ജീവിത സൗകര്യങ്ങൾ അതിനൊരു കാരണമാണ് അപ്പം ഇതെല്ലാം ഇതിന് ഘടകങ്ങളാണ് അല്ല ഈ ഒരു നയപരമായ തീരുമാനത്തെ നിങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായി ആണ് കാണുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരു ആദ്യമായി മദ്യം എന്നുള്ളതിൽ നിന്ന് വിട്ടു ചിന്തിക്കണമെന്നാണ് പബുകളെ കുറിച്ച് പറയുന്നത് ഇത് ബാറല്ല പബ്ബാണ് മദ്യശാലകൾ എന്ന് അതിനെ മുദ്രകുത്തുന്നതിനോട് യോജിപ്പില്ല കാരണം പബ്ബുകളിൽ കൂടുതലും ആൾക്കാർ പോകുന്നു വൈകുന്നേരങ്ങളിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മദ്യം അതിന്റെ ഒരു ഉപോത്പന്നമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ പബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് യുവാക്കളെ ആകർഷിക്കുന്നു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ഒരിടത്ത് പോയി ചടഞ്ഞ് കൂടിയിരിക്കാൻ പറയുന്ന ഒരു പ്രായക്കാരല്ല അവർ അപ്പോൾ അവർക്കൊന്ന് ചില്ലൗട്ട് ചെയ്യണം ഒരു ഡാൻസ് വേണം നല്ല സൗഹൃദം പങ്കെടുക്കണം പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഔപചാരികതയോടെ ചതുരവടിയോടെ നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല ആരോട് സൗഹൃദം പങ്കിടാം ആ ഒരു കൾച്ചറിലേക്ക് ലോകം മാറുകയാണ് അപ്പോൾ അതിന് ഇത്തരം കേന്ദ്രങ്ങളിൽ ഒരു പബ് എന്നുള്ള ആശയത്തെ നമ്മൾ എതിർക്കേണ്ട കാര്യമുണ്ടോ അതോ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കാണേണ്ടതല്ലേ ഒരു ചെറുപ്പക്കാരനെ മദ്യപിക്കണമെങ്കിലോ ഡാൻസിന് പോണമെങ്കിലോ ഒക്കെ അവൻ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട് അവൻ്റെ ഈ പന്ത്രണ്ട് മണിക്കൂർ സ്ക്രീനിൻ്റെ മുമ്പിൽ ചടഞ്ഞിരിക്കുന്നൊരു കാറ്റഗറി വിഭാഗത്തിന് പതിമൂന്നാമത്തെ മണിക്കൂറിൽ പബ്ബിൽ പോയാലേ റിഫ്രഷ്മെൻറ്റ് കിട്ടുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇതൊരു കാറ്റഗറൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യ കുറവുണ്ട് ഇപ്പോൾ നമ്മൾ ടെക്നോ പാർക്കിലെ ഐ ടി മേഖലയിലെ ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കുന്നതിനായി ഒരു പബ്ബ് എന്ന കൾച്ചർ ഒരു പക്ഷേ നമ്മുടെ തിരുവനന്തപുരം പോലെ അല്ലെ കേരളം പോലെ ഇത്രയും വിശാലമായ ഒരു ടൂറിസം സാധ്യതകളുള്ള ഒരു നാടിന്റെ ഒരു വാതിൽ പോകും കേരള ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ പബ്ബുകൾ തുടങ്ങിയാൽ എന്താണ് പ്രശ്നം വ്യക്തിപരമായി മദ്യം എന്ന സംഗതിക്ക് ഞാൻ ഞാനെതിരാണ് അതിന് എതായപ്പോഴും സമരം ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ നമ്മുടെ ഈ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു ജീവി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒറ്റയാൾ പോരാട്ടമോ അല്ലെ ഒരു പത്ത് പേര് സമരം ചെയ്തിട്ടോ ഇത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് ബാധിക്കുന്നിടത്തോളം ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കും അറിയാം മറ്റുള്ളവർക്ക് അതായത് ഫിറോസ് പറയുന്ന ഒരു പബ്ബ് വരുന്നതിനെ തുറന്നുകൊടുക്കുകയാണെങ്കിൽ അത് ടെക്കികൾക്ക് വേണ്ടി മാത്രമായിട്ട് പറയുന്ന ഒരു ലിമിറ്റ് യോജിക്കുന്നില്ല നമ്മൾ എല്ലാവർക്കും കിട്ടണം അപ്പൊ ഈ പറഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സിനിമാതാരങ്ങളുണ്ട് സിനിമക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഒരു പബ് കാരബാൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കൂർ കളിക്കാൻ പോകുന്നവരുണ്ട് അവർക്കും പബ്ബി പോകണം എന്ന് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് കേരളത്തിൽ എല്ലായ്പ്പോഴും ഏറ്റവും നല്ല വീര്യമുള്ള ഒരു വിവാദമാണ് എന്ന് പറയുന്നത് ആ പോളിസി ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും അത് വിവാദമാണ് പക്ഷെ കേരളത്തിൽ ഇപ്പം അധികാരത്തിലിരിക്കുന്ന സർക്കാരും അവരുടെ മുന്നണിയുടെയും ഒരു മുദ്രാവാക്യം എന്നുള്ളത് മദ്യനിരോധനമല്ല ഞങ്ങളുടെ നയം മദ്യവർജനമാണ് മദ്യവർജനമെന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ ലഭ്യതയിൽ നിന്ന് മെല്ലെ മെല്ലെ ആൾക്കാരെ മദ്യത്തിൻ്റെ ഉപഭോഗത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ലഭ്യത കൂട്ടിയാൽ ഉപഭോഗം രണ്ട് കാര്യം ഒന്ന് പ്രിഫറൻസ് ആണ് രണ്ടാമത്തെ കാര്യം എല്ലാ ക്ലാസ്സിനും ഇത് കിട്ടുന്നത് ഇപ്പം ഈവൻ ടെക്നോ പാർക്കിന് പോലും പിന്നെ പല തട്ടിലുള്ള ആൾക്കാരുണ്ട് പലതരത്തിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം ഇത് ആക്സസബിൾ ആണ് കുട്ടികളുള്ള ചെറിയ കുട്ടികളുള്ള അമ്മമാർ അവർ നേരത്തെ എനിക്കൊരു പ്രതിവ്വനിയാക്കി അതിനുവേണ്ടിട്ട് കുറേയേറെ ഇത് ചെയ്തിട്ടുണ്ട് തേജസ്വിനി പലരും പല ആൾക്കാരും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ഉണ്ട് ഫ്രഷ് ഉണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ളു പക്ഷെ അതിന്റെ ഫീസ് കനത്ത ഫീസാണ് അപ്പം ഇങ്ങനെയുള്ള ചില ബേസിക് ഫെസിലിറ്റീസ് ഇല്ലാതെ ഈ പബ്ബ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കേരളം പോലത്തെ സംസ്ഥാനത്തില് മദ്യം കൊണ്ട് ആകർഷിക്കപ്പെടുന്ന പെൺകുട്ടികൾ വളരെ കുറവാണെന്നാണ് പബ്ബ് എന്ന് പറയുമ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ ബിയറും വൈനും മാത്രമാണോ ഹോട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു രാജേഷ് പറഞ്ഞതുപോലെ മദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ൊക്കെ തിരിച്ചു കൊണ്ടുവിടാനായിട്ട് ഒരാളുള്ളത് ഒരു ഡ്രൈവർ കിട്ടുന്നത് പോലെ കൊണ്ടുവിടുവോ അതോ ഇനിയും അങ്ങനെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് ഇനിയും ഊതിയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടാണോ അല്ല പക്ഷെ ഒരു കാര്യം നമ്മളിത് പറയുമ്പോൾ ഇപ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പബ്ബുകൾ ഉള്ള ഒരു ഐ ടി ഹബ്ബാണ് ബംഗളൂരു ബാംഗ്ലൂർ മൂവായിരത്തോളം അനധികൃത പബ്ബുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് അവിടുത്തെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല ആൾക്കാർ കൂടുതൽ ആ സ്ഥലം പ്രിഫർ ചെയ്യുന്നുണ്ട് അവിടെ ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും കൂടുതൽ കുറ്റകൃത്യം ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല അവിടെ ആണിനും പെണ്ണിനും ഏത് സമയത്തും യാത്ര ചെയ്യാനും വരാനും ഉള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അപ്പൊ നമുക്ക് ഈ എന്ന് പറയുന്ന ഒരു വില്ലനാക്കി മാറ്റി നിർത്തി ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ചിത്രീകരിക്കുന്നതിനെ മറിച്ചുള്ള ഉദാഹരണമായിട്ട് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ കാണിക്കുന്നുണ്ട് നോയിഡ അടക്കം അവിടെ ഇപ്പം മദ്യം ഉപയോഗിച്ചു ആ പൊതുസ്ഥലത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഇത് വീട്ടിൽ ചെന്നതിന് ശേഷം ഡൊമസ്റ്റിക് വയലൻസ് കൂടിയേക്കാം ഞാൻ ഉറപ്പു കൂടിയേക്കാം എന്താ പറയാ സെക്ഷലാസ്മെന്റ് വർക്ക് പ്ലേസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പില്ല കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു മറ്റ് പൊതു സ്ഥാപനങ്ങളിലുള്ളതിനൊക്കെ കൂടുതൽ ഇന്റർണൽ കമ്മിറ്റികൾ ഐ ടി പാർക്കുകളിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെയല്ല അവർ കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അവൈലബിലിറ്റി അതായത് ഇവിടുന്ന് ഇറങ്ങി മറ്റെവിടെയെങ്കിലും പോയി പിന്നെ ബൂസ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഇവിടുന്ന് തന്നെ അതിനുള്ള അവൈലബിലിറ്റി കിട്ടുമ്പോൾ ഇത് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമുക്ക് കണ്ടു കോവിഡ് കാലത്ത് അടച്ചു കടന്നു കഴിഞ്ഞപ്പോ വീടുകളിൽ പുരുഷന്മാർ വന്നിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാച്ച്മെന്റ് കൂടി എന്നുള്ളത് കുടുംബശ്രീയൊക്കെ സർവേയിൽ കൂടെ കൊണ്ടുവന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി കൂടുക ഉറപ്പായിട്ട് ഉപഭോഗം കൂടുക എന്നുള്ളത് തന്നെയാണ് തൊഴിൽ മേഖലയിലേക്ക് വരുന്ന ഒരു എൻട്രി പോയിന്റ്

അങ്ങനെ നിരമായ പെരുമാറും ഈവൻ യൂറോപ്പിൽ പോലും സാറ്റർഡേ നൈറ്റ് പാളി എന്ന് പറയുന്ന ഒരു പദം തന്നെ ഉണ്ടായി ശനിയാഴ്ചകളിൽ ഇതിപ്പോ നമ്മുടെ ലേബേഴ്സിന്റെ കാര്യം എടുത്തു നോക്കൂ മദ്യത്തിന്റെ ലഭ്യത കൂടിയതിന്റെ പ്രശ്ന ഫലമായിട്ട് ശനിയാഴ്ച വൈകുന്നേരങ്ങളിലെ അമിത മദ്യപാനം ഞായറാഴ്ച മാത്രമല്ല തിങ്കളാഴ്ച പോലും ദിനങ്ങളായി പോകുന്ന ഒരുപാട് കേരളത്തിലുണ്ട് ഇപ്പൊ ഒരുപാട് പേര് സ്ഥിരമായി പിറ്റേ ദിവസം ഓഫീസിലെത്തുന്നു പ്രൊഡക്ടിവിറ്റിയിൽ പ്രശ്നം വരുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് കമ്പനികൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട് പകൽ മദ്യപിച്ചു ഓഫീസിലെത്തുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ റെഫറൻസ് ആണ് ആരും അതിനു മുതിരാറ് പോലുമില്ല വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിറ്റേ ദിവസം പ്രൊഡക്ടിവിറ്റി ആയാലും

അപ്പോൾ ഒരു ഒരു ഇതിനകത്ത് നമ്മൾ ഇത് എതിർക്കുന്നത് പൂർണ്ണ ഇത് പണ്ടേ പണ്ടില്ലായിരുന്ന സാധനമല്ലേ ഇനി വേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണത് മനസ്സിലല്ലേ ഇത് നമുക്ക് ആർക്കും അല്ലെങ്കിൽ തലമുറയ്ക്ക് ഒരു സമയത്തോ ഇല്ലാതിരുന്ന സാധനമാണ് ഇപ്പോഴത്തെ യൂത്തിന് മാത്രം വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനകത്ത് എവിടെയുണ്ട് സ്ത്രീ സുരക്ഷയുടെ കേസ് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയിൽ എല്ലാം അറിയാം അതിനപ്പുറത്തേക്കും ഒരാൾ ഒരു ഒരു വനിതയ്ക്കെതിരെയോ ലേഡിക്കെതിരെയോ പെൺകുട്ടിക്കെതിരെയോ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അയാളുടെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളതാണ് അയാൾ ആ ലെവലിൽ ടേക്കപ്പ് ചെയ്യാനുള്ള സിസ്റ്റവും ലോയും ഇതും അതാണ് ആ പേടി ഇവിടെയുള്ള യൂത്തിനോ ഇവിടെയുള്ള ആൾ ആളുകൾക്കോ ഉണ്ടെങ്കിൽ ഈ പേടിയെന്നുള്ള ഭയങ്കര ക്രിട്ടിക്കൽ ഫാക്ടർ ആണ് ലോയുടെ കേസിൽ ഇവിടെ ഒരു ഫിയർ ഒരു ഫാക്ടറില്ല ഇപ്പോൾ സൗദിയിലെ ദുബായിൽ നടക്കില്ലല്ലോ ചിലവിൻ്റെ കേസ് പറഞ്ഞു ചിലവിൻ്റെ കേസ് പറയുമ്പം ഒരു ഒരു അത്യാവശ്യം നല്ല സാലറി വാങ്ങിക്കുന്ന ഒരു ചെയ്യയുടെ ഒരു ചിലവ് അത് മാത്രമല്ല ചിലവ് അവന് ടാബ്ലറ്റിൽ തന്നെ ഉണ്ട് ഫോണിൽ തന്നെ ഉണ്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിലുണ്ട് അല്ലെങ്കിൽ ഫാഷനിലുണ്ട് മൾട്ടിപ്ലെക്സിലുണ്ട് മോളിലുണ്ട് ബ്രാൻഡിലുണ്ട് അപ്പം അതിലൊരു ചെറിയ ഭാഗമാണ് ഞാൻ മനസ്സിലാക്കി വെച്ച് ഏറ്റവും നല്ല സൗഹൃദങ്ങളിൽ പബ്ബിൽ പോയിരുന്ന ജ്യൂസ് കുടിക്കുന്ന എത്ര പേര് എനിക്കറിയാം അതായത് സി ഇപ്പോഴും ഇത് പബ്ബില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗസ് പാർട്ടീസ് അടുത്ത് എത്രയോ സൗഹൃദങ്ങളുണ്ട് ഏറ്റവും നല്ല പുറയ്ക്കാൻ പറ്റിയ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ മനസ്സുള്ളവര് അതായത് ഏറ്റവും നല്ല സക്സസ്ഫുൾ ബിസിനസ് മോഡലായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയ അതാണ് അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ആംഗിളോട് ഇതിന്റെ പിന്നിൽ കാണുമോ ഈ സ്ഥലങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഇത് ഈ ഐ ടി ആണ് നമ്മുടെ നാടിന്റെ ഭാവി എന്നത് എത്രയോ കാലങ്ങൾക്ക് മനസ്സിലായോ ആ മനസ്സിലായ സമയത്തായിരുന്നു അതിനൊരു കൊഴുപ്പേകാനും ഒരു ഗ്ലാമറസ് ഫീൽ കൊടുക്കാനും ഒക്കെ ആയിട്ട് വിദേശ ഗവൺമെന്റുകൾ ഈ നയം ആദ്യം സ്വീകരിച്ചത് അവിടെ മദ്യം വിളമ്പടം അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം അവർക്ക് അവൈലബിൾ ആവണം അപ്പൊ ആ സമയത്ത് ആ കൂടുതൽ ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് ആകർഷണീയത ഉണ്ടാവും ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഇവോൾവിംഗ് ഫേസും കഴിഞ്ഞു നമ്മളൊക്കെ പ്രതിയെ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു നമുക്കിവിടെ ഗംഭീര ടീമുകളുണ്ട് ഒരു പക്ഷേ ലോകോത്തര സിനിമകളുടെ പിന്നിൽ നമ്മുടെ വലിയ ഐ ടി ടീമുകളുണ്ട് ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികളിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഐ ടി പ്രൊഫഷൻ അത് ആകർഷണീയത എന്നുള്ളത് നമുക്ക് മാറ്റി തരുന്നത് അതിൻ്റെ സമയം കഴിഞ്ഞു ആകർഷിക്കാനായിട്ടൊരു പബ്ബ് അവിടെ വേണ്ട പബ്ബിനോട് ഇതിലല്ല പക്ഷെ ആകർഷണീയതയ്ക്കായിട്ടത് വേണ്ട രണ്ടാമത്തെ ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സംഗതിയാണ് അതിനിപ്പോൾ അവിടെ ഒരു പബ്ബുണ്ടെങ്കിലും പബ്ബില്ലായെങ്കിലും ഇവിടെ ഈ നാട്ടിലെ സ്ത്രീ സുരക്ഷിതരാകണമെങ്കിൽ നേരത്തെ രേഷ് ഭായി പറഞ്ഞതുപോലെ തന്നെ നിയമം വളരെ ശക്തമാകണം എന്തുകൊണ്ട് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന് മദ്യം മാത്രം ഒന്നും ഉത്തരം അതിലെനിക്ക് വളരെ ശക്തമായ വിയോജിപ്പുണ്ട് അവൈലബിലിറ്റി കൂടുതലായാൽ ഉപഭോഗം കുറയുമെന്നുള്ളതാണ് പൂർണ്ണമായും തെറ്റാണ് അതിനെ ഒരു തരം നമുക്ക് അങ്ങനെയും ഇല്ല നമ്മുടെ മുമ്പിൽ കുറേ പറഞ്ഞ പോലെ ചക്കപ്പഴം കൊണ്ടുവന്ന് ചേക്കുകയാണ് അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു ചാനം കൊണ്ടുവച്ചേക്കാണ് നമ്മൾ ഒരു നേരം അത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ കഴിക്കില്ല ശരിയാണ് പിന്നെ നമുക്ക് അവൈലബിലിറ്റി കൂടുതലുണ്ട് നമുക്ക് വേണ്ട നാളെ കിട്ടിയാൽ നാളെയും കഴിയും അപ്പോൾ അവൈലബിൾ ആയാൽ നമ്മൾ കഴിക്കുക തന്നെ ചെയ്യും സത്യത്തിൽ നമ്മുടെ വലിയ വലിയ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബുകൾ തന്നെ ഇനി എന്തിന് എന്നുള്ള ചോദ്യം ഒരു കാലത്ത് ഉയർന്നിരുന്നു കാരണം കോവിഡ് മനുഷ്യന്റെ ജീവിത രീതികൾ ഒരുപാട് മാറ്റി അപ്പോൾ വർക്ക് ഫ്രം ഹോം കുറേയധികം ഇഫക്റ്റീവായിട്ട് നടന്നു സ്റ്റാർട്ടപ്പുകൾ ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിച്ചു പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കേരളമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുക അവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഇതൊക്കെയാണോ ശരിക്കും നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്ന യങ് ടാലസിനെ മുന്നോട്ട് വിടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി അല്ല തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ടെക്നോ പാർക്കിൽ എനിക്ക് ഒത്തിരി കെട്ടിടങ്ങൾ കൂട്ടിക്കിടക്കുന്നുണ്ട് കാരണം മിക്കവരും വർക്ക് ഫ്രം ഹോം ആണ് ഈവൻ കമ്പനികൾ പോലും അത് പ്രിഫർ ചെയ്യുന്നുണ്ട് ഇപ്പം എന്നുള്ളതാണ് കാരണം കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതെ ചിലവ് കുറയുന്നു ജനറൽ ചിലവ് ചിലവ് കുറയുന്നു എന്നൊക്കെ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുക തന്നെ വേണം പ്രത്യേകിച്ചും ഇതുപോലെയുള്ള പിന്നെ എന്താ പറയാ വലിയ പാൻഡമിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലേ ആകുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയാ പഠനങ്ങളൊക്കെ പറയുന്നത് അതേപോലെ തന്നെ തീർച്ചയായിട്ടും ആളുകൾക്ക് ഈ പറഞ്ഞ ഒരു ചില്ലിങ് ഔട്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ അതിന് പക്ഷേ എന്ത് വേണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ത് ഈ ചില്ലിങ് ഔട്ടിനോടൊപ്പം തന്നെ ഇതിന് ഇത് ഈ ഇതുപോലെയുള്ള ചില്ലിങ് ഔട്ടിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് അത് ക്ലാസ് ഡിഫറൻസ് ആകാം ജെൻഡർ ഡിഫറൻസ് ആകാം ഇങ്ങനെ പലതും ഉണ്ട് അപ്പോൾ അവരെക്കൂടെ ആലോചിച്ചുകൊണ്ട് വേണം ഈ പറയണ മുൻപോട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുക ഒരു നിശ്ചിത സ്ഥലത്ത് നല്ല വരുമാനമുള്ള ഒരുപാട് ആളുകൾ ഒരേ സമയം വരുമ്പോൾ അവരെ ചൂഷണം ചെയ്യാനോ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അവരിൽ ഒരു ചെറിയ വിഭാഗത്തെ മുതലെടുത്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടത്താനോ ഉള്ള ഒരു ക്രിമിനൽ സംഘം അതിന് ചുറ്റുപാടും വളർന്നു വരികയാണ് അങ്ങനെ നോക്കിയാൽ കഴക്കൂട്ടത്തിൻ്റെ ഒരു ഒരു ബഫർ സോൺ എന്ന് പറയുന്നത് പലതരത്തിലും മദ്യത്തിൻ്റെയും ഐക്യമരുന്നിൻ്റെയും ഒക്കെ വിപണനത്തിനടക്കം സാധ്യതയുള്ള ഒരു സ്ഥലമായി ക്രിമിനൽ സംഘങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ പുതിയൊരു സൗകര്യം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം

വളരെ കുറവാണ് പുറത്തുള്ള ലോകത്തിനെ അപേക്ഷിച്ച് വളരെ സുരക്ഷിതമായ സാഹചര്യമാണ് അകത്തുള്ളത് അപ്പോൾ ഈ പറഞ്ഞ തീർച്ചയായിട്ടും ബഫർസോണിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അത് വേറൊരു ഇതാണ് അത് അതിപ്പോ നമുക്ക് ഇവിടെയല്ല അല്ല അതിപ്പോ ഈ വൻ നഗരങ്ങളിലെല്ലാം അണ്ടർവേൾഡ് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അതിന് വേണ്ടത് എന്താ പറയുക കുറച്ചുകൂടി കർശനമായ നിയമ അതിനുള്ള കാര്യങ്ങളാണ് വേണ്ടത് ഞാൻ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ ഒരു സ്ത്രീ ഒരു മദ്യശാലയിൽ കയറുന്നത് കണ്ടാലോ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാലോ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുമായിരുന്നു ഇന്ന് മെല്ലെ മെല്ലെ പല സ്ഥലങ്ങളിലും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ആൾക്കാർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതൊരു കൾച്ചറൽ എന്താ പറയുക ഒരു സാംസ്കാരികമായ ഒരു അരാജകത്വത്തിൻ്റെ പേരിൽ ആൾക്കാർ നോക്കുന്നതാണോ അതോ പുതിയ ജനറേഷൻ ഇതുകൊണ്ടങ്ങ് വഴിപുഴച്ച് പോകുന്നുള്ള വല്ലാതെ മനോവ്യഥ കൊണ്ടുണ്ടാകുന്ന ആങ്സൈറ്റി ആണോ അത് എനിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്നാണ് തോന്നിയിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ കാര്യം ഒന്ന് പണ്ട് ഒരു ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടോ അവർ അവർക്ക് അവസരം കൊടുക്കാത്തതുകൊണ്ടോ എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോഴും നോക്കിയിട്ട് അങ്ങനെ കമന്റ് പറയുന്ന ഒരു സമൂഹം ഓൾറെഡി ഉണ്ട് പക്ഷേ ഇത് ഇത് അത് അത് പറഞ്ഞ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഇപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടി ഇക്വാലിറ്റിയും ജെൻഡർ എല്ലാം പറയുന്നുണ്ട് എനിക്ക് നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ നൈറ്റിൽ ഒരു പെൺകുട്ടി ഡ്രൈവ് ചെയ്ത് പോയ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ടു വീലറിൽ പോയ ഇഷ്യൂ ആണ് അപ്പൊ അത് ആ ഒരു ഇഷ്യൂ എന്ന സേഫ്റ്റിയാണ് പ്രോബ്ലില് അത് സിസ്റ്റം നോക്കണം അത് അവരുടെ അവരും ഒരു സിറ്റിസൺ ആണല്ലോ ഏത് തീരുമാനം വരുമ്പോഴും അതിന് ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം ട്രോളുകളാണല്ലോ ധാരാളം വന്ന നൂറ് കണക്കിന് അതിൽ ഒരെണ്ണം വളരെ ലളിതമായിട്ടുള്ളത് ഞാൻ കണ്ടത് ഇനി മുതൽ ബാംഗ്ലൂരിലേക്കുള്ള വണ്ടിക്കൂലി ലാഭമായി എന്നുള്ളതാണ് അപ്പോൾ തമാശക്കാണെങ്കിൽ പോലും ഇത് എവിടെ ഉണ്ടെങ്കിലും തിരഞ്ഞു പോകും പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എന്തോ ഒരു ഒരു പ്രശ്നം അങ്ങനത്തെ ഉള്ള ഒരു ഹിപ്പോക്രസിയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ടോ ഇത് ഇതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിപ്പോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആർക്കാണ് സ്ത്രീകൾ മദ്യപിക്കുന്നതിലുള്ള ഇഷ്യൂ ആർക്കാണ് എനിക്കിഷ്യൂ ഇല്ല താങ്കൾക്കുണ്ടാവില്ല മറ്റൊരാൾക്കില്ല ആർക്ക് ഇഷ്യൂ ആർക്കാണ് ആർക്കാണോ അവരുടേതാണ് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു അതിനെ നമുക്ക് സംസ്കാരമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് സംസ്കാരം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് ആ പറഞ്ഞ ഇപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച സംസ്കാരമാണെങ്കിൽ ഞാനതിന് കൊടുക്കുന്ന പേര് അഡമൻസിന്നാണ് പുരുഷാധിപത്യം മാത്രമാണ് നമ്മൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ലൈറ്റ്ലി ചേഞ്ച്ഡ് അത് പതിയെ 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 മാറി വരും ജെൻഡർ ഇക്വാലിറ്റി കറക്റ്റാവും അന്ന് ആര് മദ്യപിച്ചാലും ആര് മദ്യപിച്ചില്ലെങ്കിലും അവൈലബിലിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ ആരാണെങ്കിലും മദ്യപിക്കും പെണ്ണാണെങ്കിലും മദ്യപിക്കും ഹൈക്കോടതി പോലും പറയുന്നു നിങ്ങൾ കുറച്ചുകൂടി നല്ല സ്ഥലത്ത് മദ്യപാനികളെ പൗരന്മാരായി കണ്ട് അവർക്ക് സൗകര്യത്തോടുകൂടി അവസരം നൽകുന്നു അപ്പോൾ ഇത്ര ഒരു ആംബിയൻസോട് കൂടി ചെറുപ്പക്കാർക്ക് അത് ഇത്ര വിപ്ലവം കാര്യമുണ്ടോ കേരളത്തിന്റെ പ്രശ്നം എന്താണ് എങ്ങനെ മദ്യം കുടിക്കണം എന്ന് അറിഞ്ഞുകൂടാ അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിലേക്കോ അല്ലെങ്കിൽ വയലൻസിലേക്കോ ഒക്കെ പോകുന്നതിന്റെ അതിന്റെ ഒരു കാരണം ഞാൻ വർക്ക് ചെയ്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അടിക്കാനായിട്ട് രണ്ടാം കിട്ടുകയാണെങ്കിൽ വേണ്ടെന്ന് ഞാൻ വെക്കില്ല ഉറപ്പാണിത് കാരണം അതുപോലെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പക്ഷെ അവിടെ റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്ന ഞാൻ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം ഇപ്പം തന്നെ ഉള്ള മദ്യശാലകളിലൊക്കെ തന്നെ ബാറുകളിലൊക്കെ സ്ത്രീകൾക്ക് പോയിരുന്ന് മദ്യപിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയില്ല ഫെസിലിറ്റി എന്ന് വെച്ചാൽ പോയി നമ്മൾ കൈ കഴുകാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് പുരുഷന്മാരുടെ യൂറിനലാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഒരു സ്ത്രീക്ക് അവിടെ പോയി മദ്യപിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഐ ടി പാർക്കിൽ വരുമ്പോഴത്തേനും അതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷെ അത് അത് അവിടെ മാത്രം മതിയോ എന്നുള്ളതാണ് വേറൊരു സത്യത്തിൽ ഇതിൽ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്തവരും ഇതിൽ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞ് ധാരാളം ട്രോളും നോക്കേണ്ടു അങ്ങനെ പബ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിനൊപ്പം നൃത്തം ഉണ്ടായിരിക്കും അത് ഡാൻസ് ബാറായി മാറും പിന്നീട് നിശാ ക്ലബായി മാറും പിന്നീട് അങ്ങോട്ട് ഉള്ള പ്രവചനങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ഒരാശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് ആവശ്യമാണോ ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എവിടെ വരെ ആകാം അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണോ നമ്മുടെ യുവാക്കൾ അതിപ്പോൾ അനുവദിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ അതിന് പര്യാപ്തമാണോ അതായിരിക്കണമോ അതിൻ്റെ മുൻഗണന അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാകാം അതിനപ്പുറത്തേക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിനെ പർവ്വതീകരിക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ആവൽക്കരമായ ഘട്ടമാണോ എന്ന് പ്രവചിക്കുകയോ ചെയ്യുന്നത് സത്യത്തിൽ കുരുടൻ ആനയെ കാണുന്നത് പോലെയാണ് അതുകൊണ്ട് ക്രിയാത്മകമായുള്ള ചർച്ചകളും സംവാദങ്ങളും നല്ല നല്ലതാണ് പക്ഷെ അടച്ചാക്ഷേപിക്കുകയും പൂർണ്ണമായും വാദിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്താണിതെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നേർക്കു തന്നെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത ആഴ്ച വേണ്ട നമസ്കാരം